ഹൃദയപൂർവ്വം. പൗരുഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിയിരിക്കാതെയും യഹോവയുടെ നയപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ ദൈവജനത്തിന്റെ പിൻബലത്താൽ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ലീന. ലീന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, ഞാന്, കുഞ്ഞ്, പിന്നെ എന്റെ അമ്മ, വെല്ലുമിച്ചി. ഓക്കെ, മോൻ എന്ത് ചെയ്യുന്നു? മോൻ 2 വയസ്സ്. മോന്റെ പേരെന്താ? ജോഷുവ. ജോഷുവ ഇപ്പൊ അടുത്തുണ്ടോ? അടുത്തുണ്ട്. പാട്ട് പാടിക്കണ മേപ്പോട്ട് പോയി. അങ്ങോട്ട് പോകാം. ഓക്കെ ഓക്കെ. പിന്നെ അങ്കിൾ എന്ത് ചെയ്യുന്നു? അങ്കിള് JCV ഓപ്പറേറ്ററാ. ഓക്കെ. പ്രോഗ്രാംസ് ഒക്കെ ആന്റി കാണാറുണ്ടോ? കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? ഹൃദയപൂർവ്വം. ആണോ? ഓക്കെ. പാട്ടുകളൊക്കെ ഇപ്പൊ ഇഷ്ടല്ലേ? ഭയങ്കര ഇഷ്ടവാ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പാട്ട് പാടത്തിലൊരു വാക്യം പറയാം. എന്നാ ഒരു വാക്യം പറഞ്ഞു. എൻ മനമേ യഹോവേ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ എന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്റെ ഏറ്റവും സ്വാധീനിച്ച ദൈവജനം. ഓക്കെ ആന്റി, ആർക്ക് വേണ്ടി ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? എന്റെ ഹസ്ബൻഡ് മസ്കറ്റിലാണേ. ഓക്കെ, അങ്കിളിന്റെ പേരെന്താ? സന്തോഷ്. സന്തോഷ്. ഓക്കെ, അങ്കിളിന് വേണ്ടി നല്ലൊരു. പിന്നെ ചാച്ചിപ്പുന്നെ ചർച്ചിലെ IPC ചാച്ചിപ്പാസിനും കുടുംബത്തിനും എല്ലാ വിശ്വാസി കുടുംബങ്ങൾക്കും പറയണേ. മോള് പാട്ട് കഴിഞ്ഞിട്ട് പറയാം. പറയാം. അച്ചാച്ചിന്റെ പേരും പറയണേ. സന്തോഷ്. ഓക്കെ ഓക്കെ, പറയാം. ഓക്കെ ആന്റി, ലീന ആന്റി വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം. നമ്മളിപ്പോൾ വിളിച്ചത് ലീന ആന്റിയാണ്. ലീന ആന്റിയുടെ ഹസ്ബൻഡ് സന്തോഷങ്കലിനും ചർച്ചിലുള്ളവർക്കും വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്നേഹമറിയാൻ വൈകിയൊരു മനം തിരി
ഹലോ, ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ഷേർലി മാത്യു. എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയം. ആന്റി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാ. ഓക്കെ, ആന്റി വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും മോളും മോനുമാണ് ഉള്ളത്. ഹസ്ബൻഡ് ദുബൈയിലാണ്. ഓക്കെ, മക്കളെന്ത് ചെയ്യുന്നു? മോള് 11th പഠിക്കുന്നു, മോൻ 9th പഠിക്കുന്നു. ഓക്കെ, അവരുടെ പേരെന്താണ്? മോള് ക്രിസ്റ്റി സൂസൻ മാത്യു, മോൻ ജോയൽ എം മാത്യു. ഓക്കെ, അവർ നന്നായിട്ട് പഠിക്കോ? ആ, പഠിക്കും. ഓക്കെ, ആന്റി അവരെ വഴക്ക് പറയോ? വഴക്കൊക്കെ പറയേണ്ടതിന് പറയും, അത്ര നോട്ടി അല്ല രണ്ടുപേരും. നല്ല കുട്ടികളെ അല്ലേ? ഓക്കെ ആന്റി, ആന്റി ഒഴിവ് സമയങ്ങളിൽ എന്താണ് ചെയ്യാറുള്ളത്? ആന്റി വെറുതെ ഇരിക്കുമ്പോൾ കൂടുതലും പവർ വിഷൻ കാണും, അല്ലാത്ത സമയം സ്വെറ്റർ ഒക്കെ തുന്നും. ഓക്കെ ഓക്കെ ആന്റി, ഞങ്ങളോട് ഒരു ദൈവവചനം പങ്കുവെക്കാമോ? മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഓക്കെ ആന്റി, ഏറ്റവും സ്വാധീനിച്ച ഒരു ദൈവവചനമാണിത്. ഓക്കെ ആന്റി, ആർക്ക് വേണ്ടിയാ ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? മോളുടെ ഒക്കെ മക്കളുടെ എക്സാമിന് വേണ്ടി അവരുടെ വിഷ് ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ്? അല്ലാതെ ഇപ്പം നവംബറിൽ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു, അതിനു വേണ്ടി വിഷ് ചെയ്തോളൂ. ഓക്കെ 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 ആന്റി, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആന്റി. നമ്മളിപ്പോൾ വിളിച്ചത് ഷേർലി ആന്റി ആണ്. ആന്റിയുടെ മക്കൾക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടിയുമാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കിരീടം ചൂടി മുറിവേറ്റ മുഖം തട്ടി മരക്കുരിശിൽ പ്രാണൻ വെടിഞ്ഞതാമൻ പ്രിയൻ. ചീടിലും സ്നേഹിതരെല്ലാം കൈവെടിഞ്ഞു
കരുണാമയനായി കരുതുമെൻ കാന്തനെ മധ്യവാനിൽ ഹലോ, ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാന് മലപ്പുറത്ത് നന്ദിനിയാണ്. സോറി. ഓക്കെ, ആന്റി എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു ടൈലർ ആയിരുന്നു. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്കൊരു മൂത്ത ചേച്ചി ഉണ്ട്, ഒരു രോഗിയാണ്. ഓക്കെ, ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേരോ? അല്ല, ചേച്ചിയുടെ പേര് ലീലാമ്മ. ഓക്കെ, ഇപ്പൊ നന്ദിനി ചേച്ചി എന്ത് ചെയ്യുക? എന്താണ് നന്ദിനി ചേച്ചി എന്ത് ചെയ്യുക? ഞാനിപ്പോഴും ഒന്നും ചെയ്യണില്ല, ഒക്കെ വയ്യാതെ ഇരിക്കാനാണ്. കാലും കാലിന്റെ മുട്ടിനോടൊക്കെ വേദനിച്ചിട്ട്, ഉപ്പൊച്ച് വേദനിച്ചിട്ടൊക്കെ വീട്ടിലിരിക്കുക. ഓക്കെ ഓക്കെ. പവർഷിലെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നു. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? അത് മൊത്തത്തിൽ വചനത്തിനോടാണ് അധികം താല്പര്യം, പിന്നെ എല്ലാം ഇഷ്ടം തന്നെ. ഓക്കെ ഓക്കെ. ആന്റി, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? പാട്ട് ഞാൻ അങ്ങനെ പാടാറില്ല. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു വരി പാടാം. ഞാൻ പാടാം. ഓക്കെ, പാടിക്ക്. എനിക്ക് ശബ്ദം ശരിയല്ല, എന്നാലും കുഴപ്പമില്ല. പാടും ഞാൻ പാരാമേദം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ എന്റെ ഇല്ല. ഓക്കെ ആന്റി, കുഴപ്പമില്ല, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക്സ്. ഓക്കെ ആന്റി, ആർക്കു വേണ്ടി ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? പൗരക്ഷയിൽ നമ്മൾ നിങ്ങൾ ഇതിന്റെ അവതാരിക, നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ, പിന്നെ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടും സഭയ്ക്കും വേണ്ടിയിട്ടും. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചുതരാം. ഓക്കെ, എന്റെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചത് നന്ദിനി ആന്റിയാണ്. ആന്റിയുടെ പൗർഷ്യയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയും ചർച്ചിലുള്ളവർക്കും ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. re
ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സാം എന്നാണ്. സാം, അതെ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ചർച്ചിൽ പാസ് ആണ്. ഓക്കെ, നിങ്ങളെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്ത യു കെ ജി പഠിക്കുന്നു, ഇളയാള് അംഗൻവാടി. ഓക്കെ, അവരുടെ പേരെന്താ? മൂത്ത ആളുടെ പേര് ആൽബർട്ട്, ഇളയാള് അഗപോൾ. ഓക്കെ, ആന്റി എന്ത് ചെയ്യുന്നു? ആന്റിയുടെ പേരെന്താ? ഷീന. ഓക്കെ, ആന്റി ഇപ്പൊ അവിടെ ഉണ്ടോ? ഉണ്ടുണ്ട്. ഓക്കെ, ഞങ്ങളെ പവർഷ്യലെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? ഉണ്ടുണ്ട്, കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഹൃദയപൂർവ്വം, ദേവസംഗീതം. ഓക്കെ, അങ്കിളെ അങ്കിളിനെ ഏറ്റവും സ്വാധീനിച്ച ഒരു ദൈവചനം ഞങ്ങളോട് പങ്കുവെക്കാമോ? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാണ് അത്രയും സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. ഓക്കേ, അങ്കിളെ ഇന്ന് ആർക്ക് വേണ്ടി ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? എന്റെ ഫാമിലി മെമ്പേഴ്സിനും എന്റെ ചർച്ചിലുള്ള എന്റെ വിശ്വാസികൾക്കും, എന്റെ മാതൃ ചർച്ച് തൃശ്ശൂർ മണ്ണുത്തിയാണ്, അവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി. ഓക്കേ അങ്കിളെ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കേ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ച അങ്കിളിന് വേണ്ടിയും അങ്കിളിന്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയും ചർച്ചിലുള്ളവർക്കും വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിന്നാമം സ്തുതിപ്പാനാവാത്ത ജന്മം എന്ന്
എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഹൃദയപൂർവ്വം, പൗർഷ്യൻ ടി വി, പുറമറ്റം PO, തിരുവല്ല. വീണ്ടും കാണുമെന്ന വിശ്വാസത്തോടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.